ഇന്ന് പറയാൻ പോകുന്നത് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് നമുക്കൊരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹോം റിബണിൽ ഹോം എന്ന് പറഞ്ഞ ടാബ് കാണാൻ വേണ്ടി പറ്റും. ഈ ഹോം ടാബിൽ ഡിഫറെൻ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ. അപ്പോൾ ഇതിൽ ഫോണ്ട് ഗ്രൂപ്പിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റൈൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫോർമാറ്റ് എൻഹാൻസിങ് ടൂളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഫേസസ്, അതിൻ്റെ സൈസ്, അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് എഫക്ട്സ്, ദാറ്റ് മീൻസ് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻഡ്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ടൂൾ ബാർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫോൺസിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫോൺ ടൈപ്പ് ഫേസ്. അപ്പോൾ ടൈപ്പ് ഫേസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് സ്റ്റൈലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്, ഏത് ഫോണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി ആ ചേഞ്ചസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് അത് മാറ്റിക്കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫോണ്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെയും സെലക്ട് ചെയ്ത് കൊടുക്കാം, ഈ ഒരു റിബണിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്യും. ദെൻ അടുത്തത് ചേഞ്ച് സൈസ്, അതായത് ഫോണ്ട് സൈസ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു സ്പേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, എത്രയാണോ സൈസ് അത് കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ ചേഞ്ചസ് ഇവിടെ ബാക്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ചേഞ്ച് എഫക്ട്സ് ആണ്. അപ്പോൾ മൂന്ന് ടൈപ്പ് പറഞ്ഞു, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. അപ്പം അതിനു വേണ്ടി നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം, അത് ബോൾഡ് ആണെങ്കിൽ ബോൾഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇറ്റാലിക് ആണെങ്കിൽ നമുക്കത് കൊടുത്ത് ഇറ്റാലിക് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അണ്ടർലൈൻ ആണെങ്കിൽ അണ്ടർലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഇറ്റാലിക് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഇറ്റാലിക് ബ്രാക്കറ്റിൽ കൺട്രോൾ ഐ, അതുപോലെ തന്നെ യു ആകുമ്പോൾ കൺട്രോൾ യു, ബോൾഡ് ആകുമ്പോൾ കൺട്രോൾ ബി. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഓൾറെഡി ആ ഒരു ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഫോണ്ട് ടൈപ്പ് ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് എഫ് ചെയ്യാം, അത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദെൻ സൈസ്, സൈസ് ആകുമ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് പി. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചേഞ്ച് ടെക്സ്റ്റ് കളർ. നമ്മൾ ഏത് ടെക്സ്റ്റ് ആണിൻ്റെ കളറാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് കളറിന് വേണ്ടി നമ്മളത് ആദ്യം ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പോൾ ചേഞ്ചിന് ഞാൻ ഒരു ഡിഫറെൻറ്റ് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ടെക്സ്റ്റിന് ഞാൻ വേറെ കളറാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക, ഹൈലൈറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കതിന് ഡിഫറെൻറ്റ് കളർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് കളറിന് കൊടുത്തു കഴിഞ്ഞാൽ കളറിന് ഇതുപോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു കളർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഓരോ ടെക്സ്റ്റിൻ്റെയും കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി അടുത്തത് ചേഞ്ച് കേസാണ്. അപ്പോൾ ചേഞ്ച് കേസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേസസ് ഉണ്ട്. ഏതൊക്കെയാണ്? സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. അപ്പോൾ സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഒരു സെൻറ്റൻസിൽ ഫസ്റ്റ് മാത്രം, ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഇതൊരു സെൻറ്റൻസ് കേസാണ്. ഇനി ലോവർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ലോവർ കേസ് വരും. അതുപോലെ അപ്പർ കേസ് ആണെങ്കിലോ മൊത്തത്തിൽ അപ്പർ കേസ് ആയിരിക്കും. അതുപോലെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആകുമ്പോൾ ഇതിൽ സി, ഫസ്റ്റത്തെ സിയും സെക്കൻഡ് വേർഡിലെ ഫസ്റ്റ് വേർഡ്, ഫസ്റ്റ് ലെറ്റർ, അതാണ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. ദെൻ ടോഗിൾ കേസ്. ടോഗിൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഫസ്റ്റത്തെ മാത്രം സ്മോൾ ലെറ്റർ വരും, ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്റർ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ്
case, change case. Then text highlight color. But text highlight color is used to highlight. If you use it, we highlight. We normally highlight color. If you use it, we highlight text. Any, this is the text. Clear another option. Now, I am going to put it bold, italic, underline, and change the color. Okay, this is the way I am going to change it. This is clear. Click all format. This option click. We have a floating toolbar and styles. Click clear formatting option. That is the same thing. Thank you.